ഹലോ മക്കളെ, ഹൗ ടു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഡയഗ്രാംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ മിസ് ഓരോരോ ഡയഗ്രാംസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഡയഗ്രാംസ് കാണുന്ന സമയത്ത് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും അതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും ഫംഗ്ഷൻസും ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധയോടുകൂടെ നോക്കാനായിട്ട് ഇനി ശ്രമിക്കണം. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഓരോരോ പിക്ചേഴ്സ് ആയിട്ട് മിസ് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഓരോരോ ഡയഗ്രാംസ് ആയിട്ട് മിസ് കാണിച്ചു തരാം. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, മിസ്സിൻ്റെ സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ചെറുതായിട്ട് സൗണ്ട് ഒന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എന്നാൽ ആദ്യമേ തന്നെ മിസ് ആദ്യം തന്നെ എല്ലാവരോടും സോറി പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? നമ്മുടെ റീജനറേഷൻ പ്ലനേറിയ, അതായത് നമ്മുടെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെ പല ടൈപ്പിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്ലനേറിയയിലത്തെ നമ്മുടെ റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ പിക്ചർ തന്നിട്ട് ഇത് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളത് ഏത് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരയ്ക്കാനായിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മളിതിപ്പോൾ റീജനറേഷൻ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മാർക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ നമുക്ക് എപ്പോഴും അറിയാമല്ലോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ നമ്മൾ എഴുതുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാകും. നമ്മൾ എഴുതുന്ന കാര്യത്തിനോട് സംബന്ധിച്ചിട്ടുള്ള ഡയഗ്രാം നമ്മുടെ അടുത്ത് നമ്മുടെ ആൻസറിലുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ പേപ്പറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഇംപ്രഷൻ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എക്സാമിനേഴ്സിനായാലും നോക്കുമ്പോൾ അവർക്ക് മാർക്ക് ഇടാനായിട്ടായാലും അവർക്ക് വേഗം തന്നെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള ചാൻസസും കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ജസ്റ്റ് വളരെ സിമ്പിൾ അല്ലേ, ജസ്റ്റ് ഒന്ന് വരയ്ക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക. പ്ലനേറിയയുടെ റീജനറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരാളാണ് ആര്? നമ്മുടെ ഹൈഡ്ര. ഓക്കെ, അപ്പോൾ ഹൈഡ്ര അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ആളെയും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ഇത് ചിലപ്പോൾ പിക്ചർ തന്നിട്ട് ഇതാ എന്താണ് ഈ ഒരു എസെക്ഷൽ, എന്ത് ടൈപ്പ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇത് എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രയിനും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഞാൻ അടുത്തതാണ് ഇത്. ഒബ്വിയസ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ് വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കത് വരയ്ക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഓരോ ഭാഗങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യുക. ഓരോ ഭാഗങ്ങളെ ലേബൽ ചെയ്യാനായിട്ടും ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷൻ എഴുതാനും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം വരയ്ക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനേക്കാളും ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് നമ്മുടെ കുറേ വർഷങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരും മിസ് ചെയ്യരുത് നമ്മുടെ ഓവറി, അതേപോലെ ഒവിഡക്ട്, യൂട്രസ്, ദെൻ സെർവിക്സ്, വജൈന, ഇത്രയും ഭാഗങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, റെഡി ആണല്ലോ. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗം, ഇപ്പോൾ മെയിൽ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കണ്ടിട്ടുണ്ടെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഭാഗങ്ങൾ, പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യാറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലും അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഫീച്ചേഴ്സ് തന്നിട്ട് ഏത് ഭാഗമാണ് ഭാഗമാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അതുപോലെ മാർക്ക് ചെയ്യാനായിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തു നിന്ന് കൂടുതലായിട്ട് നമുക്ക് കണ്ടിട്ടുള്ളത്. അതായത് ഫീച്ചേഴ്സ് തന്നിട്ട് അത് ഏതാണെന്നുള്ളത്, ഇപ്പോൾ നമ്മുടെ വാസ് ഡിഫറൻസിൻ്റെ ഒരു ഫീച്ചേഴ്സ് കൊടുക്കും. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം, ആ ഇത് വാസ് ഡിഫറൻസ് ആണ് എന്നുള്ള രീതിക്ക് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന്. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ്. ഓക്കെ, പാർട്സ് ഓഫ് എ ഫ്ലവർ, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ഓഫ് എ ഫ്ലവർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ മാർക്ക് ചെയ്യാനായിട്ടുള്ള രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ഇതേപോലെ സിഗ്മ സ്റ്റൈൽ, ഓവറി, ദെൻ അതേപോലെ തന്നെ സെപ്പൽ, പെട്ടൽ, അതേപോലെ തന്നെ ആന്തറും ഫിലമെൻറ്റും ഒക്കെ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഫ്ലവറിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റീജൻസ് എന്തായാലും പഠിച്ചിട്ടേ പോകാനായിട്ട് പാടുള്ളൂ. ഓക്കെ, റെഡി ആണല്ലോ. ഇനി നമ്മൾ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ നമ്മുടെ പോളൻ ഗ്രെയിൻസ്, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിഗ്മയാണ്. ഓക്കെ, മിസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഓക്കെ ദേ ഇത് നമ്മുടെ പോളൻ ഗ്രെയിൻസ് വന്ന് വീണിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇതെന്താണ്? പോളൻ ഗ്രെയിൻസ് ആണ്. പോളൻ ഗ്രെയിൻസിൽ നിന്ന് നേരെ എന്ത് വരുന്നു? ദേ നമ്മുടെ പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിലായിട്ടാണ് എന്തുണ്ടാവുക? നമ്മുടെ മെയിൽ ജേം സെൽസ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇത് ദേ നമ്മുടെ പോളൻ ട്യൂബാണ്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം എന്താണ്? ഈ ഒരു ടിപ്പ് ഭാഗം, ഇത് നമ്മുടെ സ്റ്റിഗ്മയാണ് അല്ലേ. അപ്പോൾ ടിപ്പ് ഭാഗത്തേക്ക് കാണിച്ചിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്റ്റിഗ്മയാണ്. പിന്നെ ദേ ഈ ഭാഗം എന്താണ്? ഇത് നമ്മുടെ സ്റ്റൈലാണ് അല്ലേ. സ്റ്റൈലാണ്. പിന്നെ ഈ ഭാഗം, ഈ ബൾജഡ് ആയിട്ടുള്ള
ബൾജ് ആയിട്ടുള്ള ഈ ഭാഗം ഏതാണ്? നമ്മുടെ ഓവറിയാണ്. ഓക്കെ, ഓവറിയാണ്. ദെൻ അതിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും എന്തുണ്ടാവുക, അതേ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ഫീമെയിൽ ജേം സെൽ, അതേ ഈ അടിഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ അടിഭാഗത്തായിട്ട് മൂന്ന് സെൽസൽ ഉണ്ടായിരിക്കും. അതിൽ സെൻറ്ററിലുള്ളതാണ് എന്ത്? സെൻറ്ററിൽ കാണുന്നതാണ് നമ്മുടെ ഫീമെയിൽ ജേം സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഡബിൾ ഫെർട്ടിലൈസേഷനൊക്കെ നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ പാർട്സുകൾ ഓരോന്നും ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇതിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ഒക്കെ പിക്ചർ കാണുമ്പോൾ അതിൽ ഓരോ ഭാഗങ്ങളും ഏതൊക്കെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ അതിനുശേഷം നമുക്ക് വരുന്നതാണ് നമ്മുടെ ലാസ്റ്റ്. ഇത് ആക്ച്വലി വരയ്ക്കാനൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, പക്ഷേ ഈ പിക്ചർ തന്നിട്ട് അത് ഏതാണ് പ്രോസസ്സ് അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ ഇതേതാണ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് മക്കളെ, വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വാസ് ഡിഫറൻസാണ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? അതിനെയാണ് നമ്മൾ വാസെക്ടമി എന്ന് പറയും. വാസെക്ടമി എന്ന് പറയും അല്ലേ. അപ്പോൾ വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ വാസെക്ടമി എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ എന്താണ് നമ്മുടെ നമ്മുടെ ട്യൂബ് അല്ലേ, അതായത് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്തിട്ട് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ. ഇതൊക്കെ വരുന്നത് ഇതിലാണ്, നമ്മുടെ സർജിക്കൽ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ അതിൽ ഇത് ഇവിടെ ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ത്? അതാണ് നമ്മുടെ ട്യൂബെക്ടമി എന്ന് പറയുന്നത്. ഓക്കെ, ട്യൂബെക്ടമി. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്ന്, ഇതിൽ നമ്മുടെ ബാക്കിയുള്ളതിൽ മിസ് ചെയ്യുക, ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതേ നമ്മുടെ ഈ ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് അല്ലെങ്കിൽ സിസ്റ്റമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവറി ഉണ്ട്. ഓക്കെ, നമുക്ക് രണ്ട് ഒരു പെയർ ഓവറി ഉണ്ട്. ആ ഓവറിയിൽ നിന്നും ഓവത്തിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന രണ്ട് ഭാഗങ്ങളാണല്ലോ. ഇതേപോലെ കൈ പോലെ ഇരിക്കുന്ന ആ ഭാഗമാണ് എന്ത്? അതാണ് നമ്മുടെ ഒവിഡക്ട് അഥവാ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം നേരെ വരുന്ന ഒരു ക്യാവിറ്റിലേക്ക് സ്പേസിലേക്കാണല്ലോ. ഇവിടെയാണ് നമ്മൾ കുറേ നാൾ നമ്മുടെ അമ്മയുടെ വയറ്റുള്ളിൽ ഇങ്ങനെ കിടന്ന അല്ലെ കിടന്നിരുന്ന ഭാഗം അല്ലേ. അതാണ് എന്ത്? യൂട്രസ് എന്ന് പറയുന്നത്. യൂട്രസിൻ്റെ ഈ ബേസ് പോർഷനാണ് എന്ത്? അതാണ് സെർവിക്സ് എന്ന് പറയുന്നത്. സെർവിക്സ് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു റീജിയനാണ് എന്ത്? ഈ ഒരു റീജിയൻ അതാണ് എന്ത്? നമ്മുടെ വജൈന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലും ചോദിക്കുന്നത്, അതെ ഇതാണ് എന്ത്? നമ്മുടെ ടെസ്റ്റിസ്. ഓക്കെ, ഇത് നമ്മുടെ ടെസ്റ്റിസാണ്. ഈ ഭാഗം ഇതാണ് ടെസ്റ്റിസിൻ്റെ ഭാഗം. ദെൻ ടെസ്റ്റിസിനെ കവർ ചെയ്തിട്ട് കാണുന്ന ഇതാണോ ഈ ഒരു ഭാഗം, ഈ ടെസ്റ്റിസിനെ കവർ ചെയ്തിട്ട് കാണുന്ന ഈ ഒരു ഭാഗം ഇതാണ് എന്ത്? ഇതാണ് നമ്മുടെ സ്ക്രോട്ടം എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്രോട്ടം. ദെൻ അതിനുശേഷം ഇവിടെ നിന്നത് ഒരു ട്യൂബ് ഇങ്ങനെ പോകുന്നത് കാണുന്നില്ലേ. ഓക്കെ, ഇവിടെ നിന്നും ദേ ഒരു ട്യൂബ് ഇങ്ങനെ പോകുന്ന കാണുന്നില്ലേ, ഇതാണ് എന്ത്? നമ്മുടെ സ്പേമിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മുടെ വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വാസ് ഡിഫറൻസ് ഇങ്ങനെ വരുന്ന വഴിയായിട്ട് ദേ അതിൽ കൂടെ എന്താണ് അവിടെ പല പല ഗ്ലാൻസിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ലേ. അതാണ് ആരൊക്കെ മക്കളെ? ദേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെമിനൽ വെസിക്കിൾ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്. അത് കൂടാതെ ഒരു ഗ്ലാൻഡ് കൂടി ഉണ്ട്, അത് പക്ഷേ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് ആൾക്കാരെ മാത്രം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഇത് നമ്മുടെ സെമിനൽ വെസിക്കിൾ, ഇത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ, പിന്നെ അതിനുശേഷം ദേ ഈ പിന്നെ അതിനുശേഷം വരുന്ന ഈ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഓപ്പൺ ഇതൊരു ഒരു ഡക്റ്റിൽ കൂടെയാണ് അല്ലേ വരുന്നത്. അതേതായിരിക്കും മക്കളെ? ഇതിങ്ങനെ വരുന്നത്. ഓക്കെ, ഇതിൽ കൂടെ ഇങ്ങനെ വരുന്നത് അത് ഏതായിരിക്കും? ഏതായിരിക്കും? ആ അതേ നമ്മുടെ ഇവിടെ യൂറിനറി ബ്ലാഡർ ഉണ്ടല്ലേ, ഇത് നമ്മുടെ യൂറിനറി ബ്ലാഡറാണ്. യൂറിനറി ബ്ലാഡറിൽ നിന്നും എന്ത് വരുന്നു? നമ്മുടെ യുറത്ര ഇങ്ങനെ വരുന്നു അല്ലേ. അപ്പോൾ യുറത്രയിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? യുറത്രയിൽ കൂടിയാണ് നമ്മുടെ സീമനായാലും അതേപോലെ തന്നെ നമ്മുടെ യൂറിനായാലും പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത് യുറത്രയിൽ കൂടിയാണ്. ദെൻ ഈ ഒരു ഭാഗം പുറത്തേക്ക് നേരെ റിലീസ് ചെയ്യുന്നത് നമ്മുടെ യുറത്രയിൽ പോകുന്ന ഈ ഭാഗം ഏതാണ് മക്കളെ? ഇതാണ് നമ്മുടെ പീനിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പീനിസ് എന്ത് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ വജൈനയുടെ ഉള്ളിലേക്ക് സ്പേംസിനൊക്കെ അവിടെ വജൈനയിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇൻസെമിനേഷൻ നടത്താനൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ പീനിസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതിലോരോന്നും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓരോ ഡയഗ്രാംസും. ഇനി എന്ത് ചെയ്യണം? ഇനി ഇപ്പോൾ മിസ് പറഞ്ഞു തന്നിട്ടുള്ള ഓരോ ഡയഗ്രാംസും വളരെയധികം ശ്രദ്ധയോടെ കൂടെ വേണം ഇനി നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡയഗ്രാംസ് എന്ന് പറയുന്നത്, നമ്മുടെ ഹൗ ടു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ ഇതെല്ലാവർക്കും പക്ക ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാനായിട്ട് ഏറ്റവും ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്ന ആ ഒരു ഡയഗ്രാം ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് വെറുതെ രസത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മിസ് ഇത് ഭയങ്കര ടഫാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഡയഗ്രാം ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സൊക്കെ പോയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മിസ് നോക്കിയിട്ട് അടുത്ത നമ്മുടെ ഇനിയിപ്പോൾ ലൈവൊക്കെ വരുമല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് നടന്നിട്ടുണ്ടായിരുന്നു, അതിനുശേഷം അതിനെയാണ് മിസ് സൗണ്ടൊക്കെ പോയത്. ഓക്കെ, അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് മാരത്തോൺ
മാരത്തോൺ ലൈവുകളുമൊക്കെ വരും അല്ലേ. നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ലൈവുകൾ വരും. എക്സാം ആകുമ്പോഴേക്കും നിങ്ങളെ കംപ്ലീറ്റ് സെറ്റാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലുണ്ടായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇനി കമൻറ്റ് ചെയ്യുകയാണെന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഡയഗ്രാം ഏതാണ് എന്നുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് മിസ് എന്ത് ചെയ്തുതരാം, ആ ഭാഗം നിങ്ങൾ പറഞ്ഞ ആ ഭാഗം മിസ് ക്ലാസ്സിൽ നിങ്ങൾക്ക് വരച്ച് വ്യക്തമാക്കി തരാം. ഓക്കെ, റെഡി ആണല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പക്കാ സെറ്റാണെന്നുണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്നാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പോയിട്ട് കമൻറ്റ് ബോക്സിൽ പോയിട്ട് പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള നമ്മുടെ ലൈവിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്.